ആയിക്കോട്ടെ. എൻ്റെ പേര് ഗ്രേസ് മോൾ. ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും നാം അറിയുന്നത് മതബോധത്തിലൂടെയാണ്. ഇന്നത്തെ നമ്മുടെ അസംബ്ലി ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ജിസ്നാ വർഗീസിനെ ക്ഷണിക്കുന്നു. ദിവ്യനായ ജ്യോതി രൂപനെ നമിച്ചിടാൻ, ദിവ്യജ്ഞാന ധാരയിൽ അലിഞ്ഞു ചേരുവാൻ, ദിവ്യമായ വിദ്യ തേടി വന്നണന്നിതാ, ദിവ്യ പാദ പുൽകിടാൻ തരുവരം വിഭോ. ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പു നിപ്പദം. ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പു നിപ്പദം. യേശുവിൻ്റെ വചന സത്ത ഉൾക്കൊണ്ടിടാൻ, യേശുവിൻ്റെ ദിവ്യ ദൗത്യം പാടി നീകുവാൻ, യേശുവിൻ്റെ ധീരസേനയായി വളർന്നിടാൻ, യേശുവിൻ്റെ പാത തേടി മുന്നേറിടാൻ വരുന്നിതാ. വചനഗീതി കേട്ടു ഞങ്ങൾ ശക്തരായിടാൻ, വചനഗ്രന്ഥവും വഹിച്ചു വന്നടന്നിടാൻ, വചനമാർന്ന യേശുവേ കനിന്നിടേണമേ. ചൊരിഞ്ഞിടൂ വചന സാക്ഷ്യമേകിടുവാൻ നൽവരം. ചൊരിഞ്ഞിടൂ വചന സാക്ഷ്യമേ. പ്രതിജ്ഞാദേവന്റെ പിതാവാണ്, എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ് ക്രിസ്തുവിന്റെ സഭ. എന്റെ അമ്മയാണ് സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും. ഞാൻ വിനമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനി അടിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതം നയിക്കുന്നത്. സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെ ജീവിത നിയമം. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. പ്രാർത്ഥന. ദൈവമേ, ഇതാ ഞങ്ങൾ അങ്ങനെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തിരുമുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ തിരുവചനത്തിന്റെ ആഴവും പുറത്തും ഗ്രഹിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിർക്കണമേ. അങ്ങേ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിന്റെ വിവിധ കർമ്മ മണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം നമുക്ക് താങ്ങും തണലുമാകട്ടെ. സഭാപാതാവിനോട് ചേർന്ന് സദ്ഗുരുവായ യേശുവിനെ സമൂഹ മാധ്യമത്തിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നന്ദി. സഹോദരനാണ് യൂദാ. മറ്റ് സഹോദരന്മാരാണ് ജെറുസലേമിലെ ഷിമയോനും ജോസഫും. ഇവർ നാലു പേരെയാണ് യേശുവിന്റെ സഹോദരന്മാരെന്ന പദം കൊണ്ട് അർത്ഥസംശേഷകർ വിശേഷിപ്പിച്ചിരുന്നത്. ദൈവമാതാവായ സഹോദരിയായ മേരിയുടെയും ക്ലയോഫാസിന്റെയും മകളാണ് ഇവർ. അപ്പസ്തോല തലസ്ഥാനങ്ങളെയും ദൈവവിളി സുവിശേഷങ്ങൾ വിവരിച്ചിട്ടില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വെളിപ്പെടുത്തിക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ യൂദാ ചോദിച്ചു, എന്താണ് അങ്ങ് ലോകത്തിന് സ്വയം വെളിപ്പെടുത്തുന്നത്? രക്ഷുവിന്റെ രാജ്യം ലൗകികമായിരിക്കുമെന്നായിരുന്നു യൂദായുടെ വിചാരം. ലോകം അതിന് യോഗ്യമല്ലെന്നായിരുന്നു ദിവ്യ ഗുരുവിന്റെ മറുപടി. വിശുദ്ധ യൂദാ സമരിയ, യൂദാ ഇദ്മയ, സിറിയ, ലിബിയ, മെസപ്പൊട്ടോമിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ചെറിയ യാക്കോബിന്റെ രക്തസാക്ഷ്യത്തിന് ശേഷം 62 തിരിച്ചു വന്ന് സ്വസഹോദരനെ ഷിമയോന്റെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. സകല പൗരസ്ത്യ സഭകളെയും അഭിവാദനം ചെയ്ത് അദ്ദേഹം ഒരു ലേഖനം എഴുതി. അവിടങ്ങളിലാണല്ലോ അദ്ദേഹം അധ്വാനിച്ചത്. പാർശ്വത്തികളെ മാർഗപ്രശംസം വന്ന് നക്ഷത്രങ്ങൾ എന്ന യൂദ വിളിക്കുന്നു. അഹങ്കാരവും അസൂയയും ജടികമോഹങ്ങളുമാണ് അവരുടെ അധപതനത്തിന് കാരണമെന്ന് അദ്ദേഹം കരുതുന്നു. അത് മതിച്ചവരോട് അനുഗമപൂർവ്വം വ്യാപരിക്കണമെന്ന് സ്നേഹ ഉദ്ദേശിക്കുന്നു. പേർഷ്യയിലോ ബെയ്റൂട്ടിലോ ആണ് യൂദായുടെ രക്തസാക്ഷിത്വം കുരിശിൽ ചേർന്നത്. കെട്ടിയ ശേഷം അസ്ത്രം വീച്ചു കൊല്ലുകയാണ് ചെയ്തതത്രേ. യൂദായെ അസാധ്യകാരിയാണ് മധ്യസ്ഥനായി ആധുനിക ലോകം സമാധാനിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സഭാവാർത്തകൾ
ക്ലബ് ഹൗസ് ജാഗ്രതയോടെ കേന്ദ്ര ഏജൻസികൾ ചൈനയ്ക്ക് ഒരു കത്തോലിക്കാൻ എത്താൻ കൂടി മലയോര കർഷകരെ അവഗണിക്കരുത് മാർക്കൂളി കണ്ടുകാട് ചരിത്ര നിമിഷമായി ഹംഗറിയിൽ 52nd അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് എടമറ്റം ക്രിസ്തുരാജ ദേവാലയം കൂതാശ ചെയ്തു എടമറ്റം ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കൂതാശയും പ്രതിഷ്ഠയും മാർക്കൂളി കണ്ണുകാടിന്റെ നേതൃത്വത്തിൽ നടത്തി മാതാപിതാക്കളെ അധ്യാപകരെ കുട്ടികൾ ഇന്നത്തെ അസംബ്ലിക്ക് നേതൃത്വം നൽകിയത് 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് യൂദാസ് തദേവോസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത് അടുത്ത ഞായറാഴ്ച അസംബ്ലിക്ക് നേതൃത്വം നൽകേണ്ടത് 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് അവർ പറയേണ്ടുന്ന വിഷയം വിശുദ്ധ ഏലീഷ ആൻഡ് വിശുദ്ധ സക്കറിയ എന്നിവരെ പറ്റിയിട്ടാണ് തിരുനാൾ 5ാം തീയതിയാണ് വിശുദ്ധ ഏലീഷ ആൻഡ് സക്കറിയയുടെ തിരുനാൾ 5ാം തീയതിയാണ് അതുകൊണ്ട് 7ാം തീയതി 9ാം ക്ലാസ്സിലെ കുട്ടികൾ പറയേണ്ടുന്നത് വിശുദ്ധരെ പറ്റിയാണ് അതുപോലെ 14ാം തീയതി 8ാം ക്ലാസ്സിലെ കുട്ടികളാണ് വിശുദ്ധ ലയോ മാർപ്പാപ്പിയെ കുറിച്ചായിരിക്കണം അവർ പറയേണ്ടത് 14ാം തീയതി 8ാം ക്ലാസ്സിലെ കുട്ടികൾ വിശുദ്ധ ലയോ പാപ്പയെ പറ്റിയിട്ടായിരിക്കണം അവർ പറയേണ്ടത് 10ാം തീയതിയാണ് ലയോ പാപ്പയുടെ തിരുനാൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് പരീക്ഷകൾ മുഴുവൻ പൂർത്തിയായി ഓൺലൈനിലൂടെയും അല്ലാതെയും ഓഫ്ലൈനായിട്ട് നമ്മുടെ പള്ളിയിൽ വന്നും ഒക്കെ പരീക്ഷകൾ വളരെ നന്നായിട്ട് കുട്ടികൾ സഹകരിച്ചു ആകെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും പരീക്ഷയിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ നല്ലൊരു റിസൾട്ടായിട്ടാണ് അതിനെ കാണുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മതബോധനം നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്താനുള്ള നീക്കങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പിതാവ് നമ്മുടെ രൂപതാധ്യക്ഷന്മാർ പോളി പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്തിരുന്നു അതനുസരിച്ച് നമ്മൾ ഈ മാസം തന്നെ മതബോധനം പള്ളിയിൽ വെച്ച് ആരംഭിക്കും അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനറി പറയുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ ഓഫ്ലൈനായിട്ട് പള്ളിയിൽ വന്ന് പങ്കെടുക്കുന്ന കുട്ടികൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ മക്കൾ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല സമ്മതമാണ് എന്ന് എഴുതി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാ കുട്ടികളും വരുന്ന കുട്ടികൾ എഴുതി കൊണ്ടുവരണം വരാത്ത കുട്ടികൾ വീട്ടിലിരുന്ന് ഓൺലൈനിലേക്ക് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ അതിൽ പങ്കെടുക്കുക അധ്യാപകരുടെ ക്ലാസ്സുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാരണം ആ സമയത്ത് ഇവിടെ ക്ലാസ് ആയിരിക്കും നടക്കുക അപ്പോൾ നിങ്ങളത് പഠിക്കുക അതിനകത്ത് പഠിച്ച് എല്ലാ നല്ല രീതിയിൽ ഒതുങ്ങാനായിട്ട് ഓൺലൈനിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് ഒരുങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ തിരുനാളാണ് 21ാം തീയതി 20-21 നമ്മുടെ തിരുനാളാണ് അതുകൊണ്ട് തന്നെ തിരുനാളിന് മുൻപ് വേണോ അതിന് ശേഷം വേണോ എന്നാണ് എന്നുള്ളതിനെ പറ്റി സ്റ്റാഫ് മീറ്റിംഗ് കൂടുകയും അതുപോലെ തന്നെ അച്ഛൻ്റെയൊക്കെ കയറിനു ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത ഞായറാഴ്ചയ്ക്ക് ശേഷം നിങ്ങളെ അറിയിക്കാം